നമ്മുടെ ഒരു മോളുടെ വേടിക്കാര്യം നാം മറന്നിട്ടില്ല താത്രിയെ. നിശ്ചയിച്ചുറച്ച മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെ വേടി ഉഗ്രമൂർത്തി സ്ഥാനത്ത് വെച്ച് നടത്തിയിരിക്കും. ഈ ക്ഷേത്ര ദൈവത്തിന്റെ സ്ഥാനത്ത് ഉഗ്രമൂർത്തി കടാക്ഷം അവർക്ക് വേണ്ടുവോളം ഉണ്ടാവട്ടെ. നമ്മളെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. തിരുവായിക്ക് എതിർവായില്ലല്ലോ. എങ്കിൽ മേൽശാന്തിയുടെ കൈകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ശ്രീകോവിലിന്റെ വാതിലടക്കുക. ക്ഷേത്രം അടച്ച് പൂട്ടിയിട്ട് നാളുകളേറെയായി. വിളക്ക് വീപ്പോ പൂജയോ വഴിപാടുകളോ പ്രാർത്ഥനയോ ഒന്നുമില്ലാതെയായി. തമ്പുരാന്റെ ആജ്ഞയെ പേടിച്ച് പുറത്തുനിന്നുപോലും വണങ്ങാൻ ആരും ധൈര്യപ്പെട്ടില്ല. പൊടിയും മാറാലയും പിടിച്ച് നരിച്ചീറുകളുടെ ആവാസ കേന്ദ്രമായി അനാഥമായി കിടക്കുകയാണ് ക്ഷേത്രം. നിന്നെ ചെറുക്കാൻ ഗ്രാമത്തിലെ ആരും തയ്യാറായില്ലേ? അത് പറയുന്നതിന് മുൻപ് വിശദമായി എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ക്ഷേത്രം അടച്ചുപൂട്ടാൻ കൽപ്പനയിട്ട അനന്തരാമൻ തമ്പുരാന്റെ സഹോദരിയുടെ മകനാണ് ഞാൻ. തമ്പുരാന്റെ സ്വന്തം അനന്തരവൻ. തമ്പുരാന്റെ ഒരേയൊരു മകൾ ഊർമിള, എന്റെ മുറപ്പെണ്ണ്. ഊർമിളയും ഞാനുമായിട്ടുള്ള വേളി ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ക്ഷേത്രം അടച്ചതോടെ ഞങ്ങളുടെ വേളി മുടങ്ങി. കടുത്ത വിഷ്ണുഭക്തയായിരുന്നു ഊർമിള. ക്ഷേത്രം കൊട്ടിയടച്ച് സ്വന്തം അപ്പന്റെ അനീതി എതിർക്കാൻ ഊർമിള മാത്രമേ ധൈര്യപ്പെട്ടുള്ളൂ. വിഷ്ണുനാമം ജപിക്കരുത് എന്ന സുഗ്രീവാജ്ഞയെയും ലംഘിക്കാൻ ഊർമിള മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ. ഓം വിഷ്ണുദേവായ നമഃ. ഓം വിശ്വംഭരായ നമഃ. ഓം ലക്ഷ്മിപദേ നമഃ. ഓം ആശ്രിത മനസ്സലായ നമഃ. ഓം വിഷ്ണുദേവായ നമഃ. ഓം വിശ്വംഭരായ നമഃ. ഓം ലക്ഷ്മിപദേ നമഃ. ഓം ആശ്രിത മനസ്സലായ നമഃ. ഓം വിഷ്ണുദേവായ നമഃ. ഓം വിശ്വംഭരായ നമഃ. ഓം ലക്ഷ്മിപദേ നമഃ. ഓം ആശ്രിത മനസ്സലായ നമഃ. ഓം വിഷ്ണുദേവായ നമഃ. ഓം വിശ്വംഭരായ നമഃ.
ലക്ഷ്മിപദേ നമഃ. ഓം ആശ്രിതവത്സലായ നമഃ. ഓം വിഷ്ണുദേവായ നമഃ. ഓം വിശ്വംഭരായ നമഃ. ഓം ലക്ഷ്മിപദേ നമഃ. ഓം ആശ്രിതവത്സലായ നമഃ. ഓം വിഷ്ണുദേവായ നമഃ. മോളെ, വിഷ്ണുനാമം ജപിക്കരുതെന്ന് നിന്റെ അപ്പന്റെ കൽപ്പന മറന്നുപോയോ നീ? നാമം ജപിക്കാതെ മോളെ. അമ്മയും എന്നെ വിലക്കുകയാണോ? ഭർത്താവിന്റെ വാക്കുകൾ എന്തായാലും അനുസരിക്കയല്ലേ ഭാര്യയുടെ ധർമ്മം. അമ്മ ജപിക്കും പോലെ ഭഗവാന്റെ നാമം ഉള്ളിൽ ജപിച്ചാൽ മതി. എന്താ അമ്മേ, അപ്പൻ പെട്ടെന്ന് ഇങ്ങനെയായത്? മുൻപ് നിത്യവും അന്ത്യക്കും പുലർച്ചയ്ക്കും അപ്പനും അമ്മയും ഞാനും ഒരുമിച്ചിരുന്നല്ലേ സന്ധ്യാനാമം ചൊല്ലിയിരുന്നത്. വിഷ്ണു ഭക്തനായ അപ്പന് പെട്ടെന്ന് എന്തേ ഇങ്ങനൊരു മനമാറ്റം ഉണ്ടാവാൻ? എല്ലാം ആ ദുർമാർഗിയായ വെളിച്ചപ്പാടിന്റെ ദുർബോധനം കൊണ്ടാണ് മോളെ. ഇവിടുന്ന് ഒരു ദുഷ്ടശക്തി ആവാഹിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അയാൾ. കരനാഥനായ തമ്പുരാന് എന്തോ കൈവശം കൊടുത്ത് സ്വാധീനപ്പെടുത്തിയിരിക്കുന്നു. സ്വാർത്ഥലാഭം നേടി ഈ നാടിനെ നശിപ്പിക്കുകയാണ് അയാളുടെ ലക്ഷ്യം. ആ ഹീനമായ ലക്ഷ്യത്തിന് ഞാൻ കൂട്ടി നിൽക്കില്ല. വിഷ്ണുനാമജപം ഞാൻ മുടക്കില്ല. പന്തള മഹാരാജാവിനെ ധിക്കരിച്ചുകൊണ്ട് സ്വയം നാട്ടുരാജാവായി പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ അപ്പൻ? ശിക്ഷ അർഹിക്കുന്ന ഭീകരമായ രാജ്യദ്രോഹ കുറ്റം, അതും പോരാഞ്ഞ് ആരും ഈശ്വരനാമം ജപിക്കരുതെന്ന് ഹിരണ്യാക്ഷനെ പോലെ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ എനിക്ക് കഴിയും. പക്ഷേ തൂണ പിളർന്ന് ഭഗവാനെ നരസിംഹമൂർത്തിയായി പ്രത്യക്ഷപ്പെടുത്താൻ പ്രഹ്ലാദന്റെ തപശക്തിയൊന്നും എനിക്കില്ലമ്മ. എന്നാലും അപ്പനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ ഉറക്കെ ഈശ്വരനാമം ജപിച്ചിരിക്കും. ആയിക്കോളൂ. ഒരു വശത്ത് ഭർത്താവിന്റെ സുഗ്രീവാജ്ഞ, മറുവശത്ത് മകളുടെ പിടിവാശി. ഇതിന് നടുവിൽ കിടന്ന് ശ്വാസം മുട്ടി ജീവിച്ചോളാം ഞാൻ. ആർക്കാണ് ശ്വാസം മുട്ടല്? അമ്മയ്ക്കാണോ മോൾക്കാണോ? ആർക്കായാലും നേരെ ശ്വാസം വിടാനുള്ള അവസരം വരുന്നു. ഈ വരുന്ന പത്താം ദിനം ദേവാനന്ദനും ഊർമിളയും തമ്മിലുള്ള വേളി നടക്കും ഉഗ്രമൂർത്തി സ്ഥാനത്ത് വെച്ച്. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യപൂർണവും സമാധാനപരവുമായ ഒരു മാതൃകാ ദാമ്പത്യം കിട്ടണമെങ്കിൽ ഉഗ്രമൂർത്തിയുടെ കൃപാകടാക്ഷം ഉണ്ടാവണം. വിഷ്ണുക്ഷേത്രത്തിൽ വെച്ച് വേളി നടത്തിയാൽ അനർത്ഥങ്ങളും ദുർമരണങ്ങളും ഫലമെന്ന് വെളിച്ചപ്പാടിന് അരുളപ്പാടുണ്ടായിരിക്കുന്നു. മകളുടെ മഹാസൗഭാഗ്യം മാത്രം കാംക്ഷിക്കുന്ന ഈ പിതാവിന്റെ തീരുമാനത്തിന് നിനക്ക് സമ്മതമല്ലേ? സമ്മതമല്ല. ആഠ്യ ബ്രാഹ്മണ കുടുംബക്കാരാണ് നമ്മൾ. സാത്വിക ഗുണക്കാർ. കനിവോ കാരുണ്യമോ തൊട്ട് തേണ്ടിയിട്ടില്ലാത്ത ഒരു ദുഷ്ടശക്തിയുടെ മുന്നിൽ വെച്ചുള്ള വേളി നമുക്ക് ചേർന്നതല്ല. ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആരും ചോദിച്ചില്ല. കരനാഥൻ നിശ്ചയിച്ചുറപ്പിച്ച വേളി നടത്തിയിരിക്കും. നടക്കുമായിരിക്കും. കരനാഥന്റെ മകൾക്കുമുണ്ട് ഉറച്ചൊരു തീരുമാനം.
ഉഗ്രമൂർത്തി സ്ഥാനത്ത് വെച്ചാണ് എന്റെ വേളിയെങ്കിൽ ദേവാനന്ദൻ താലി കെട്ടുന്നത് എന്റെ ശവത്തിലായിരിക്കും. ഇത് സത്യം. ഒന്ന് പറഞ്ഞോട്ടെ, സ്വന്തം മകളുടെ വേലി നടക്കാൻ വേണ്ടി മാത്രമായിട്ടെങ്കിലും ക്ഷേത്രം തുറന്നൂടെ? അല്പനേരത്തേക്ക് മാത്രം. സാധ്യമല്ല. നാട്ടുരാജാവിന്റെ കൽപ്പന ആർക്കും തിരുത്താവുന്നതല്ല. വേലി നടക്കുന്നെങ്കിൽ അത് ഉഗ്രമൂർത്തി സ്ഥാനത്ത് വെച്ച് മാത്രം, ഇല്ലെങ്കിൽ മാലയോഗമില്ലാത്തവളായി മരിച്ച് ജീവിക്കട്ടെ ആ നികൃഷ്ട ജന്മം. ഒരു രഹസ്യം പറയാനുണ്ട്. ഒരു രഹസ്യം അറിയിക്കാനുണ്ടായിരുന്നു. മഹാരാജനെ മുഖം കാണിച്ച് ക്ഷേത്രം അടച്ചുപൂട്ടിയെന്ന് ആവലാതി ബോധിപ്പിക്കാൻ ഞാൻ പന്തളം കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്രം തുറന്നാലല്ലേ നമ്മുടെ വേളി നടക്കും. ക്ഷേത്രം തുറക്കണമെങ്കിൽ ഇനി മഹാരാജന് മാത്രമേ കഴിയൂ. പന്തളരാജന്റെ മെത്ത ശത്രുവാണപ്പൻ. അവിടെ ആവലാതി ബോധിപ്പിക്കാൻ പോയി നടന്നാൽ അപ്പൻ തല കൊയ്തിട്ട് തന്നെ. വേണ്ട, സാഹസൊന്നും കാട്ടണ്ട. അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേളി വെള്ളത്തിൽ വരച്ചതുപോലെയാവും. ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പുറമെ ചിരിച്ചു നടക്കുന്ന എന്റെ ഈ മുഖം ഇനിയും കാണാൻ കഴിയില്ല. നമുക്കൊരുമിച്ചൊരു ജീവിതം വേണ്ട ഉറവിളെ. അമ്മാമ്മയുടെ പിടിവാശിക്ക് മുന്നിൽ തോറ്റുകൊടുത്താൽ നമ്മളും തോറ്റുപോവില്ലേ? മഹാരാജൻ നേരിട്ട് വന്ന കൽപ്പന പുറപ്പെടുവിച്ച് ക്ഷേത്രം തുറക്കട്ടെ. വെളിച്ചപ്പാടിന്റെ ഉഗ്രമൂർത്തി സ്ഥാനവും ഇല്ലാതാവണം. നമുക്കും നാട്ടുകാർക്കും വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യുകയാണ്. എന്നെ പോകാൻ അനുവദിക്കണം. അനുവദിക്കാനും വയ്യ, അനുവദിക്കാതിരിക്കാനും ആവില്ല. അപ്പൻ ഇടയ്ക്കിടെ അനന്തരവനെ തിരക്കാറുണ്ടല്ലോ, അപ്പോഴെന്ത് പറയണം? ഒരു ജോലിക്കാര്യത്തിനായി അകലെയുള്ള ഗ്രാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാ മതി. അമ്മാമ്മയ്ക്ക് ഒരു സംശയവും ഉണ്ടാകാത്ത തരത്തിൽ ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം. സൂക്ഷിച്ചു പോകണം. വഴിയിൽ കാണുന്ന പരിചയക്കാരോടും ജോലി അന്വേഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞാ മതി. ശരി,
ഇന്ന് അടുത്ത ഗ്രാമത്തിലുള്ള സത്രത്തിൽ കഴിയും. പുലർച്ചെ തന്നെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടും. വിഷമിക്കാതെ ഉർമ്മളെ, നിന്റെ പ്രാർത്ഥന ഉണ്ടായാൽ മതി. എന്റെ പ്രാർത്ഥന എന്നും ഉണ്ടാകും. പോയി വരൂ. വിഷ്ണു ക്ഷേത്രം തുറന്ന് ഭഗവാന്റെ തിരുസന്നിധിയിൽ വെച്ചല്ലാതെ തന്റെ കഴുത്തിൽ താലി കെട്ടാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിൽ ഊർമിള ഉറച്ചു തന്നെ നിന്നു. ആ ഗ്രാമത്തിന്റെ ഒത്തൊരു ചിത്രം ദേവാനന്ദന്റെ അനുഭവ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലായി. പാഞ്ചജന്യപുരത്തിനെ അനന്തരാമൻ എന്ന തന്റെ പേരിനോട് ചേർത്ത് അനന്തരാമപുരം എന്നാക്കിയതും തമ്പുരാൻ തന്നെയാണ് അല്ലേ? അതെ, ക്ഷേത്രം തുറക്കണമെന്നത് ഗ്രാമവാസികളുടെ പൊതുവായ ആവശ്യം. എന്റെയും ഊർമ്മളയുടെയും വേളി നടക്കണമെന്നത് എന്റെ സ്വകാര്യ ആവശ്യം. ഇതൊക്കെ തിരുമുമ്പാകെ ബോധിപ്പിക്കാനാണ് ഞാൻ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ നാളെ പാഞ്ചജന്യപുരത്തേക്ക് പോവുകയാണല്ലോ, ഒരപേക്ഷയുണ്ട്. ദേവാനന്ദൻ എന്ന ഒരാൾ രാജാവിനെ കണ്ട് പരാതി ബോധിപ്പിക്കാൻ കൊട്ടാരത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് ആരോടും പറയരുത്. സുഹൃത്തെ, വ്യാപാരികളായ ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആ സ്ഥിതിക്ക് ഞങ്ങൾ നിങ്ങളെയും വിശ്വസിക്കുന്നു. ഗോസായി നാട്ടിൽ നിന്നും വന്ന വ്യാപാരികളല്ല ഞങ്ങൾ. പന്തളം കൊട്ടാരത്തിലെ പ്രമുഖരായ രണ്ട് ഉദ്യോഗസ്ഥരാണ്. നിങ്ങളുടെ ഗ്രാമത്തിലെ പ്രശ്നങ്ങളെല്ലാം മഹാരാജൻ അറിഞ്ഞിരിക്കുന്നു. എല്ലാം പഠിച്ച് മനസ്സിലാക്കി ശാശ്വത പരിഹാരമുണ്ടാക്കുവാനാണ് വ്യാപാരി വേഷത്തിൽ രാജാവ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. തൽക്കാലം നിങ്ങൾ രാജാവിനെ കണ്ട് ആവലാതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരാണെന്ന രഹസ്യം വെളിപ്പെടുത്താതെ ഞങ്ങൾക്കൊപ്പം നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നാൽ മതി. എന്താ? വളരെ സന്തോഷം. പാഞ്ചജന്യപുരത്തിന്റെ രക്ഷകരായിട്ടാണ് നിങ്ങൾ വന്നത് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ചെയ്തു തരാം. ഞങ്ങൾ കളിക്കുന്ന കപട നാടകം പല ആപത്തുകൾക്കും സാധ്യതയുള്ളതാണെന്ന് അറിയാം. ഒരു ദേശത്തിന്റെ മോചനത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഒപ്പമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം സുഹൃത്തെ, നമുക്കൊരുമിച്ച് നിൽക്കാം. നിങ്ങളുടെ വിജയത്തിന് എന്റെ ജീവത്യാഗമാണ് ആവശ്യമെങ്കിൽ ജന്മനാടിന്റെ മോചനത്തിന് വേണ്ടി അതും ഞാൻ ചെയ്തിരിക്കും. കാലമാണ് തമ്പുരാന്,
മഹാപാപങ്ങൾ ചിലത് ചെയ്തു കൂട്ടും. ശിഷ്ടൻ ദുഷ്ടനോട് ചേർന്നാൽ ദുഷ്ടനാൽ ഋത്തിക്ഷയം ഫലം.